സഭയുടെ പ്രതീക്ഷയോടെ കാണുന്ന വിദ്യാർത്ഥി സമൂഹം 108 വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് ഏതൊരു സമുദായത്തിലും വിദ്യാർത്ഥി സംഘടന രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ മലബാർ സഭയുടെ ക്രാന്തദർശിത്വമുള്ള പിതാക്കന്മാർ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന അവരുടെ ആധ്യാത്മിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ധാർമ്മിക മൂല്യത്തിൽ അധിഷ്ഠിതമായ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിനും സഭയുടേതായ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അനന്തര ഫലമാണ് NGOCS. ഈ വാർഷിക കോൺഫറൻസിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രൂപരേഖകൾ തയ്യാറാക്കപ്പെടുകയും യഥാർത്ഥ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിൽ പരിശ്രമം നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ളതാണ്. മലബാർ സഭയുടെ നേതൃത്വ നിരയിലേക്ക് വന്നിട്ടുള്ള പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള അനേക വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ ആദരിക്കത്തക്ക നിലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള മഹനീയ ജീവിതങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂട്ടിൽ രൂപപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഗൗരവവും നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. 108 വാർഷിക സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസുകൊണ്ടാണ്. പരിശുദ്ധ ബാബ തിരുവേലി മലബാർ സഭയുടെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും തിരുത്തലുകളും നൽകി ഒരു പിതാവ് എന്നുള്ള നിലയിൽ എല്ലാ പ്രസ്ഥാനങ്ങളെയും വഴി നടത്തുന്ന ആദരണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഏത് കാര്യങ്ങളെയും ശ്രദ്ധയോടെ കാണുന്ന പരിശുദ്ധ ബാബ തിരുവേലി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന് ഏറെ പ്രചോദനം നൽകുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ കൃത്യസമയത്തിന് മുമ്പ് തന്നെ വളരെ താല്പര്യത്തോടെ എഴുന്നള്ളി ഈ യോഗത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ ബാബ തിരുവേലിയെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. യോഗത്തിലെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് പ്രസിഡന്റായി വിദ്യാർത്ഥി പ്രസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന അഭ്യുദയ ഗീവർഗീസ് മത്പൂറിലോസ് തിരുവേലിയാണ്. തിരുവേലിയും ഈ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം പ്രത്യേകം വിവരിക്കേണ്ടതില്ല. അനേക വർഷങ്ങളായി തേഫിലോസ് തിരുവേലിയോട് ചേർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാന കാലം ചെയ്ത തേഫിലോസ് തിരുവേലിയോട് ചേർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്ന അതിനുശേഷം മെത്രാപ്പൊലിയത എന്നുള്ള നിലയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോഴും ആ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ തുടർന്ന ഇന്നും അതിന്റെ അധ്യക്ഷ പദവിയിൽ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അഭ്യുദയ തിരുവേലി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. മീറ്റിംഗ് ആരംഭിച്ച സമയം മുതൽ ഇതിന്റെ അവസാനം വരെ മുഴുവൻ സമയവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അഭ്യുദയ തിരുവേലിയെ ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ഏറെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രോഗ്രാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നടുത്തൂണായി നിലകൊണ്ട് മലബാർ സഭയുടെ ഗവാലി പൗരി മദ്രാസിലെ മെത്രാപ്പൊലീത്ത ആയിട്ട് സേവനമനുഷ്ഠിച്ച് ഈ പ്രസ്ഥാനത്തെ ഈ നിലയിലേക്ക് വളർത്തി മലബാർ സഭയ്ക്ക് കേരളം എന്ന മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ ദിശാബോധം ഉണ്ടാകുമാർ പ്രയത്നിച്ച അഭിനന്ദ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് എക്സലൻസ് അവാർഡ് ഇന്ന് വിതരണം ചെയ്യപ്പെടുകയാണ്. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഭാരത സമൂഹം ഏറെ ആദരവോടെ കാണുന്ന പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ അവരുകളാണ്. ശ്രീധരൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അത്ഭുതത്തോടെ കേരള സമൂഹം നോക്കി കാണുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഔദ്യോഗികമായ ചുമതലയിലേക്ക് പ്രവേശിച്ച്
ഡൽഹി മെട്രോയിലൂടെ ഭാരതത്തിന്റെ അഭിമാന ഗോപുരമായി ഉയർന്ന കേരളത്തിൽ ഒരു മെട്രോ തുടങ്ങണം എന്ന ചർച്ച ആരംഭിച്ചപ്പോൾ കേരളത്തിന്റെ മണ്ണ് പുരോഗതിയുടെ പാതയ്ക്ക് പലപ്പോഴും വിഘാതം നൽകുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ ആ അത്ഭുതം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ വ്യക്തിത്വത്തിന്റെ ഉടമ നമ്മളെല്ലാവരും സാറിനെ കാണുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ മാതൃകയുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിനിടയിൽ ഒരു വജ്ര നക്ഷത്രമായി പ്രശോഭിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീധരൻ സാറിനാണ് ഇന്ന് ആ അവാർഡ് നൽകുന്നത്. ബഹുമാനപ്പെട്ട സാറിനെ ഏറ്റവും ആദരവോടെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് വൈസ് പ്രസിഡന്റായി ചുമതല നിർവഹിക്കുന്ന അഭിനന്ദയ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുവനന്തപുരത്ത് ഈ യോഗത്തിൽ സന്നിഹിതരായി യോഗത്തെ അനുഗ്രഹിക്കുന്നു. അഭിനന്ദയ തിരുമേനി വളരെ വിശ്വാസത്തോടും താല്പര്യത്തോടും കൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുന്നു. തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും പരിമിതമായ സമയത്തിന്റെ സാഹചര്യത്തിൽ ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലിനജൻ ഡോക്ടർ ജോസഫ് മ്യൂറി സാർ, ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠം ഈ വാർഷിക കോൺഫറൻസിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങൾ സിസ്റ്റേഴ്സ് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സഹോദരങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ സാന്നിധ്യമായി നമ്മോടൊപ്പം അങ്ങയുടെ അന്ന മക്കൾ ഇതാ കാത്തിരിക്കുന്നു അനുഗ്രഹ വചസ്സുകൾക്കായി. ഇതാ ഇവിടെ ഈ മഹാസമ്മേളനത്തിന് തിരികെയുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക ബാബയെ ഭക്തിയുടെ പൂച്ചെടികൾ സമർപ്പിച്ച് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന അഭിയന്ദനായ ഗിയോർഗിയസ് മാർ കൂറിലോസ് തിരുമേനി, ഈ പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അഭിയന്ദന ഡോക്ടർ യോഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഒരു അത്ഭുത മനുഷ്യൻ എന്ന് വിളിക്കപ്പെടാവുന്ന നമ്മുടെ മനസ്സിൽ വളരെ ആരാധന ഭാവത്തോടെ നാം കാണുന്ന പത്മ വിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ അവർക്ക് അധ്യക്ഷ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിദ്യാർത്ഥി വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ, ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങളും നവവത്സര ആശംസകളും നേരട്ടെ. ജീവിതത്തിന്റെ തിരക്കുള്ള അവസരങ്ങളിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്മസ് അവധി വേളയിൽ ഇത്രയും വിദ്യാർത്ഥികൾ 2-3 ദിവസം ചിന്തിക്കുവാനും പഠിക്കുവാനും ഇവിടെ ഒരുമിച്ച് കഴിഞ്ഞുകൂടുവാനും നിങ്ങൾ തീരുമാനിച്ചതിലുള്ള പ്രത്യേക എൻ്റെ സന്തോഷവും അനുമോദനവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കപ്പെടുന്ന ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ള ഒരു പൊതുവിഷയം ആധാരമാക്കിയാണല്ലോ പഠനങ്ങളും ചിന്തകളും ചർച്ചകളും നടത്തുവാൻ ഉദ്ദേശിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യജീവിതവും ഏറെ സങ്കീർണതകളും സംഘർഷങ്ങളും നിറഞ്ഞതാണ്. ചെറുപ്രായം മുതൽ ജെ
ജീവിതത്തിന്റെ അന്ത്യത്തോളവും ഓരോ വ്യക്തിക്കും പരിഹരിക്കാവുന്നതിലപ്പുറമുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ ആ വ്യക്തി നിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ അവസ്ഥാവിശേഷം. അങ്ങനെയുള്ള ജീവിത വേളകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു വിജയത്തിൽ ചെന്ന് കലാശിക്കത്തക്കവണ്ണം നാം എങ്ങനെയാണ് ജീവിത ശൈലിയെ രൂപപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടും എന്നാണ് എൻ്റെ വിചാരം. നാം പലപ്പോഴും വായനയിലൂടെയും പഠനത്തിലൂടെയും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാം എന്ന് നാം ചിന്തിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ നേരിടേണ്ടി വരുന്ന ബദ്ധപ്പാടുകൾ എന്തൊക്കെയെന്നുള്ളത് ഒരിക്കലും മുന്നമേ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ്. ഇന്ന് നാം ആദരിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ട് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന ഡോക്ടർ ഇ ശ്രീധരൻ അവർകൾ തന്നെ നമുക്ക് ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ അടുത്ത് കാണുന്നത് ഇപ്പോൾ മാത്രമാണ്. എന്നാൽ ധാരാളം കേട്ട് അറിഞ്ഞ് അറിയുകയും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ആരാമെന്ന് നമ്മുടെ മനസ്സിലൊരു സങ്കല്പവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ജീവിതത്തെ എങ്ങനെയാണ് കരിപിടിപ്പിക്കേണ്ടത് എന്ന് ഒരനുഭവ സാക്ഷ്യത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത് വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. നാം പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കണമെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രായോഗികമായി എങ്ങനെയാണ് ഇവ നേടിയെടുക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ തന്നെ സൃഷ്ടിക്കാതെ ഇരിക്കയില്ല. നമ്മുടെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ എങ്ങനെ കഴിയും? കഴിവുകളെ വർദ്ധിപ്പിക്കുവാൻ എങ്ങനെ കഴിയും? ഏത് വിധത്തിലാണ് നമ്മൾ മുൻപാകെ വരുന്ന ഓരോ പ്രതിസന്ധികളും നാം തരണം ചെയ്യേണ്ടത്? ഇതെല്ലാം നാം പഠിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലൂടെ അതിനെ നേരിടുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ധാരാളം കടന്നുവരും. അവിടെയൊക്കെ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായി നാം ഉപയോഗിച്ചുവോ എന്ന് സ്വയം പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. നാം പലപ്പോഴും നിരാശപ്പെട്ട് നമ്മുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകേണ്ടി വരും. ജീവിതം ഒന്നേ ഉള്ളൂ, ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ പഠനവും നമ്മുടെ ഉത്സാഹവും ഒട്ടും തണുത്തു പോകാതെ നാം കഠിനാധ്വാനം ചെയ്ത് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നാം സാധാരണ പറയാറുള്ളത് പോലെ നാം ഭാവി ദൈവം ഭാവി. നമുക്ക് ചെയ്യാനുള്ളത് നന്നായി ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഈശ്വര സഹായം ഉണ്ടാകാതിരിക്കുകയില്ല. എല്ലാം ദൈവത്തിൽ കെട്ടിയേൽപ്പിച്ച് എല്ലാം ദൈവം നടത്തിത്തരുമെന്ന് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ച് നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെ ഉത്തരവാദി ദൈവമായിരിക്കുകയില്ല, നാം തന്നെയായിരിക്കും. ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെയും അതുപോലെ അലസതയോടുകൂടി ഏതെങ്കിലും വിധത്തിൽ ജീവിതം ആസ്വദിച്ച് തീർക്കണമെന്ന വിചാരം ശക്തിപ്പെട്ടാൽ മേൽപ്പറഞ്ഞ എല്ലാ
ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും നാം വഴി പോകാൻ ഇടയുണ്ട് എന്നുള്ളത് മറന്നുപോകരുത്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷകരമായി ഏറ്റവും കുറഞ്ഞ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമായിരിക്കും വിദ്യാർത്ഥി ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ ഓരോ ജീവിതത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് വിദ്യാർത്ഥി ജീവിതത്തിലും ഉണ്ടാകും. പക്ഷെ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞുപോകും എന്ന് എന്നും എപ്പോഴും നാം തിരിച്ചറിയേണ്ടതാണ്. അത് പഠനകാര്യത്തിലായിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങളിലായിരുന്നാലും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലായിരുന്നാലും എല്ലാം നന്നായി ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതിനുള്ള ശ്രമം നമ്മുടെ പക്ഷത്തുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ദൈവ സന്നിധിയിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് വലിയ നേട്ടങ്ങൾ ദൈവ സഹായത്തോടു കൂടി കൈവരിക്കുവാൻ കഴിയും. അത് ഒരു അനുഭവ പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ ഇന്ന് പ്രിയപ്പെട്ട ശ്രീധൻ സാറിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് അല്ലെങ്കിൽ നേരിൽ അറിയുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെ ആയിരിക്കുമെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആർക്കും ഊഹിക്കുവാൻ കഴിയാത്തതാണ്. അതേസമയം ഇത്രയും വളരെ മെച്ചപ്പെട്ട വിധത്തിൽ എല്ലാവരുടെയും പ്രശംസ അർഹിക്കുന്ന വിധത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ കേരളത്തിലൊരു ഒരു ഒരു അഭിമാനകൂട്ടം എന്ന നിലയിൽ ലോകം മുഴുവനും പ്രസിദ്ധി ആർജിച്ച വിധത്തിലെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലി തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവരിലൂടെയും എല്ലാം കേട്ടറിഞ്ഞിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരമാവധി ഉത്സാഹത്തോടെ പുറകോട്ട് ഒരിക്കലും മനസ്സുകൾ കൂടാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അതിനെ ദൈവസഹായം തീർച്ചയായും ആവശ്യമുണ്ട്. ദൈവസഹായത്തോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതം മൂലം ലോകത്തിൻ്റെ തന്നെ നന്മ ഉണ്ടാക്കുവാൻ ഇടയായിത്തീരും. ചെറിയ തോതിലോ വലിയ തോതിലോ ആകട്ടെ, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് എന്ത് നന്മ ചെയ്യുവാൻ കഴിയുമെന്നും കൂടെ നാം വേറിട്ട് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈശ്വര സഹായം ധാരാളമായിട്ടുണ്ടാവുകയും നാം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി കൂടിയാണ് എന്ന ഒരു നിലവാരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയും എന്ന് അനുഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ ഇടയാകും, ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായ ഉദ്ഘാടന പ്രസംഗമല്ലല്ലോ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇന്ന് ഇവിടെ ഈ എം ജി ഓസിയസിന്റെ പൗരാണികമായ അനേക നൂറ്റാണ്ട് പഴക്കമുള്ള ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഈ വാർഷിക കോൺഫറൻസ് വന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച അവസരം ഏറ്റവും സന്തോഷകരമായിട്ട് ഞാൻ കാണുകയാണ്. എല്ലാ തരത്തിലും നിങ്ങൾ ദൈവാന്വേഷികളും മനുഷ്യാന്വേഷികളും മനുഷ്യ സ്നേഹമുള്ളവരും നമ്മുടെ ജീവിതം ലോകത്തിന് മുഴുവനും ഉപകാരപ്രദമായിരിക്കണമെന്നുള്ള വിചാരമുള്ളവരും അതിനായി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവരും ആകട്ടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you.
സമ്മേളനത്തിലെ മുഖ്യധാരവും പ്രധാന ആകർഷണവും സമാധാനായ ഡോക്ടർ ശ്രീധരൻ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശ്രീനിവാസും വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ടുള്ള സമാരാധ്യരെ, വന്യ അമ്മാച്ചന്മാരെ, വൈദ്യശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്റെ വാത്സല്യങ്ങളെ, പണ്ട് കോട്ടയം വരെ തീവണ്ടി ഉണ്ടാക്കാനാകാത്ത ഇവിടെ നിന്ന് എറണാകുളത്തിന് പോകാൻ ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് എത്താൻ ശ്രമിച്ചു. തീവണ്ടി കണ്ടിട്ടില്ല, കൊച്ചുപയ്യാണ്. കൊല്ലാട്ടിൽ നിന്ന് ഒരു വള്ളത്തിൽ അവിടുത്തെ പാലം വരെ വന്നിട്ട് പാളം വഴി ഈ ഭാഗത്തേക്ക് തെക്കോട്ട്, അന്ന് തീവണ്ടി ഇല്ലാത്തതുകൊണ്ട് പാളം വഴി പോകാം, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഒത്തിരി മുറികൾ ഉള്ള ഒരു സംവിധാനം കണ്ടു, എനിക്കൊരു പിടിയും കിട്ടി. നോക്കുമ്പോൾ ചില മുറികളിൽ നിന്ന് ആളുകൾ ചായ കുടിക്കുന്നുണ്ട്, വടക്ക് കഴിക്കണം. സ്വപ്നം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് അതിലൊരു മുറിയിലേക്ക് കയറി, ഞങ്ങൾ കയറി. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീവണ്ടിയാണ്. ഇന്ന് ഞാൻ തൊട്ടിലൂടി ഇരുന്നത് ഈ തീവണ്ടിയുടെ ലോകം എങ്ങനെ സമ്പന്നമാക്കാമെന്ന് ഭാരതത്തെ വളരെ വ്യക്തമായി ദർശനമുണ്ട്, പ്രവർത്തനമുണ്ട്, ആവേശകരമായിട്ട് വേർതിരിച്ച ഒരു മല്ലൻ്റെ അതിന് മണം ഞാൻ ആസ്വദിക്കുകയാണ്. ഈ സുഗന്ധം കേരള ജനതയ്ക്ക് ആവേശം നൽകണം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രമല്ല മലങ്കര സഭയ്ക്ക് മാത്രമല്ല മലങ്കര സഭയിലെ പൗരാണികമായിട്ടാണ് 200 വർഷം ഇപ്പോൾ പൂർത്തീകരിച്ച പുരാതനമായ വലിയ സംവിധാനത്തെ ചുക്കാൻ പിടിച്ച അതിൻ്റെ പ്രിൻസിപ്പലായിട്ട് അവസാനിപ്പിച്ച എക്യുമെനിക്കൽ രംഗത്ത് വളരെ നല്ലതായി തീർന്ന ആഗോളതലത്തിൽ മലങ്കര സഭയെ അവതരിപ്പിക്കുകയും മലങ്കര സഭയുടെ ശക്തി ആഗോളതലത്തിൽ വളരെയും ചെയ്ത് വളരെ ആദരണീയനായ, വളരെ മാതൃകാപരമായ ചുരുക്കം നയിച്ച, വളരെ ദീർഘനാളുകൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിച്ച നമ്മളെല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റുകയും ആരുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയം കേൾക്കുകയും ചെയ്യുന്നു. ആ അഭ്യർത്ഥന ഡോക്ടർ ഫിലിപ്പോസ് മാത്തേമേനി, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നമ്മൾ രൂപപ്പെടുത്തപ്പോൾ ചെറിയ ആരംഭം കുറിച്ചും വലിയ ഒരു രംഗത്തേക്ക് നമ്മൾ മാറുകയാണ്. അതിൻ്റെ ആദ്യത്തെ അവാർഡ് സ്വീകരിക്കുമെന്ന് വേണം പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീധരൻ മനസ്സ് കാട്ടിയത് ഒരു പച്ചപ്പൊടി കാട്ടതാണ്. മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒത്തിരി സ്വപ്നങ്ങളാണ്. വിദ്യാർത്ഥികൾ ഭാരതത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ സ്വപ്നങ്ങൾ എന്ന വിടർന്നു വരുന്നത് എന്നുള്ള ഒരു അങ്കലാഭം ചില അവസരങ്ങളെല്ലാം വേർതിരിക്കാറ്. ഈ കേരളക്കരയിൽ അതിനൊക്കെ മാറ്റം വരുത്താൻ സങ്കൂറ്റമുള്ളവരുണ്ട്. അത് സൃഷ്ടിപരമായി പൂർത്തീകരിക്കപ്പെട്ട, വിഭാവനം ചെയ്യപ്പെട്ടതാണെന്ന് കാണുവാനുള്ള ഒരവസരം ഒരുക്കുവാൻ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളത് ഈ കലരാവിൽ പറയുന്ന അതേ സംസ്കാരത്തിൽ തമ്പുരാനടുത്ത തലമുറയ്ക്ക് കലരാവിൽ കണ്ട അത്ഭുതങ്ങളിൽ ശ്രദ്ധ വച്ച് ഉറ്റുനോക്കിയ ഇടയന്മാരെ പോലെ ഈ വിദ്യാർത്ഥി ലോകം ഡോക്ടർ ശ്രീധരനെ താൽപര്യപൂർവ്വം ഉറ്റുനോക്കുകയും ചെയ്യും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൊരു സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട് കാര്യങ്ങൾ നടക്കുക എന്ന് നെഞ്ചത്ത് കല്ലുകൾ മാറി മാറി വെച്ച് ശ്വാസം മുട്ടിക്കുന്ന വിശേഷം ആയിരിക്കുമ്പോൾ കേരള എന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവസരങ്ങൾ അനുഗ്രഹമായിട്ട് ഉപയോഗിച്ചാൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ, ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാനും സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ്
ആരും ഈ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ സ്വപ്നം കണ്ടതാണ് കൊങ്കൺ റെയിൽവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർ തുന്നം പാടി മാറ്റിവെച്ച് കണ്ണടച്ച് മാറിയെന്നാണ് ചരിത്രം ഒപ്പിക്കുന്നത്. ഒരു മലയാളിയുടെ ഒരു സ്ഥലത്തിൽ അതിന് മാറ്റം വരുത്തി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മാറ്റത്തിൽ അതുപോലെ ഒരു സംവിധാനം പറയുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചത് സജീവമായി വിജയകരമായി ഭാരതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തീരദേശ റെയിൽവേ ആയിട്ട് ലോകപ്രസിദ്ധമായി മാറിയിരിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഈ സന്ധ്യയെ വേർതിരിക്കുന്നത്. ഡൽഹിയിലെ മറ്റു പല സ്ഥലങ്ങളിൽ റെയിൽവേ വികസനം അവസാനത്തത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലെയാണ് ഈ പലതും അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം സ്വപ്നം കാണുന്നു എന്നെ മനസ്സിലാക്കുന്നു. ഞാൻ ഒത്തിരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചടുക്കം ചുറ്റുമുള്ളതായി വലിയ ബഹളമുണ്ടാക്കാതെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഗൗരവമായി കാര്യങ്ങൾ നിർവഹിക്കുകയും ഈശ്വരനെ പൂജിച്ച് ശ്രദ്ധയോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും നിർത്തേണ്ടവരെ നിർത്തേണ്ടത് നിർത്തുകയും ചെയ്താൽ നീങ്ങാത്ത കാര്യമില്ല എന്ന ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു ഗുരു തുല്യനായ വ്യക്തിയാണ് നമുക്ക് നമ്മുടെ സമാരാധ്യനായ ഡോക്ടർ ഫിലിപ്പോസ് മത്തേഫ്രസ്റ്റിനുവേണ്ടി എന്ന നായകമായ അവാർഡ് സ്വീകരിക്കുവാൻ തക്വണം ലഭിച്ചിരിക്കുന്നത് ഭാഗ്യമാണ്. അത് കൈമാറുവാൻ മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മാതമാസിഹാഴ്ച മഹർഷത്തിൽ ആരാധകരായിരിക്കുന്നവനും അടുത്ത അസോസിയേഷന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് മുഴുവനും 24 മണിക്കൂറും ശ്രദ്ധ വച്ചാലും സാധിക്കാത്ത വിധത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ തന്നെ സമയത്തിന് മുമ്പ് ഇവിടെ വന്ന് താൻ വളർന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ താല്പര്യപൂർവ്വം വീക്ഷിക്കുകയും ഇങ്ങനെയുള്ള ഒരു ഉന്നത വ്യക്തിയെ ആദരിക്കുവാൻ ലഭിക്കുന്നത് അനുഗ്രഹമായിട്ടുള്ള ഒരു നിമിഷമായി അത് വിദ്യാർത്ഥി ലോകത്തിന് മാതൃകാപരമായ ഒരു അനുഭവമായും പറഞ്ഞിരിക്കുവാൻ കടന്നു വന്ന് നമ്മെ ആശീർവദിക്കുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്താണ് പരിശുദ്ധ ഭാവാദിമേണ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള കടപ്പാട് ഈ കൊച്ചു വാക്കുകളിൽ ഒതുക്കുവാനും സമയത്തിൻ്റെ വരുന്നത് കൊണ്ട് മാത്രം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഇതിൻ്റെ ഏറ്റവും ശൈലായിട്ടുള്ള പരിശുദ്ധനായ പരിപാലനത്തിനെ കുറിച്ചും ആദ്യത്തെ പ്രസിഡന്റായിരുന്ന പരിശുദ്ധനായ പരിശുദ്ധനെ കുറിച്ചും ഈ സ്ഥാപനം പാഠനാമത്തിൽ വേർതിരിക്കപ്പെട്ടു ആ പരിശുദ്ധ ബസേരിയസ് ലിബർഗീസ് ബാബാദേവിനെ കുറിച്ചും ഈ വേദി വേർതിരിച്ചിരിക്കുന്ന പിതാവിനെ കുറിച്ചുമൊക്കെ എന്ന് പരാമർശിച്ചുകൊണ്ട് വ്യക്തമായി പറയുന്നത്. എന്നാൽ ഈ സമ്മേളനത്തിൽ കടന്നുപോയി വന്നപ്പോഴും ഏതാനും സീനിയർ ഫ്രണ്ട്സും വിദ്യാർത്ഥികളും എത്തിയിട്ടുണ്ട്. ദൈവം വെച്ചാൽ നാളെ കൂടുതൽ സീനിയർ ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുന്ന ഒരു വേദി കൂടി വേറിലേക്ക് മാറ്റപ്പെടണം ഇടയായിട്ടുണ്ട്. ഈ കോൺഫറൻസ് എവിടെ വെച്ച് നടക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളുണ്ട്. എന്നാൽ പ്രസീഡിയസ് കോളേജ് വെച്ച് നടത്തണം എന്ന് ആഗ്രഹിച്ച വയസ്സിന് ബാബുദിനെ ആശീർവദിച്ചു. പ്രിൻസിപ്പലും സംഘവും വളരെ ഉത്സാഹത്തോടെ അത് സ്വീകരിച്ചു. വലിയ കെട്ടിടങ്ങളും കോട്ടയത്തിൽ പല ദേവാലയങ്ങളും ഈ കാര്യത്തോട് സഹകരിക്കുകയും അവരുടെ സഹായം ഉറപ്പുവരുത്തുകയും ചെയ്തു. വിദ്യാലയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സീനിയേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു നല്ല പറ്റം ആളുകളും രാവും മുതലും അധ്വാനിച്ച് പരിശുദ്ധ ഭാവതിരിമയെ കൽപ്പിച്ചതുപോലെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലങ്ങളിൽ പല പരിപാടികൾക്കും കടപ്പെട്ടിരിക്കുന്നതും പല ഇടവുകളും വളരെ സജീവമായിട്ട് നിൽക്കുന്നതുമായിട്ട് വിദ്യാർത്ഥികളതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നത് ഏത് ഭാഷയിൽ നന്ദി പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യണം. അതിന് മാച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ വേദിയിൽ നടക്കുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് വന്നിരിക്കുകയും ഒരിക്കലും മങ്ങിപ്പോകാതെ ഈ തിരികൾ കത്തുന്നത് പോലെ വീണ്ടും വീണ്ടും ഓരോ അവസരങ്ങളും എണ്ണ ഒഴിച്ച് അതൊരിക്കലും മങ്ങിപ്പോകാത്ത ഒരവസ്ഥയിലേക്ക് നിലനിർത്തുകയും നമ്മുടെ
കൈകളിൽ ഈ പാറ്റം എത്ര നാളേക്കുമോ അത്രയും നാൾ ഇത് അനുഗ്രഹത്തിനും അനുഭവത്തിനും സാക്ഷ്യത്തിനുമായി വന്നിരിക്കുവാൻ കാരണം വിശ്വാസികളും ചേർന്ന് സ്നേഹപൂർവ്വം കൂടെ അറിയിക്കുന്നു. ഈ കോൺഫറൻസിനായി അധ്വാനിക്കുന്ന അതിൻ്റെ ജനകമ്മേലന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനെ വളരെ ആദരപൂർവ്വം നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കോൺഫറൻസ് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുകയും തുണയ്ക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എവരോടുള്ള കൃത്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഭാവത്തിനുവേണ്ട വാക്കും ഏറ്റുവാങ്ങി എല്ലാവർക്കും ഹൃദയമായിട്ടുള്ള പുതുവത്സരാശംസകൾ കൂടി നേർക്കുമുണ്ട്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആധുനിക ശില്പി ഭാഗ്യസ്ഥാനാർഹനായ ഡോക്ടർ ഫിലിപ്പോസ് തിയോഫിലോസ് തിരുവേലിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അവാർഡാണ് The first Philipose Mark Theophilus Excellence Award, carrying a cash prize of ₹1 lakh, is conferred on a person with impeccable records of honesty and integrity in public life. In giving this award to Dr. Sreedharan, the memory of Theophilus Tirumeni and the principles which Theophilus Tirumeni upheld are also honored and brought once again into the conscience of the present generation. May the intercession of Metropolitan Philipose Mark Theophilus of blessed memory be a source of abundant blessings for all of us. Thank you very much. Award Nadavini Sreedharani Swagatham Cheyunu Vidyarthi Prasthanathil Ettan Pooje Tande Audiyogiya Jeevithathil Ninnum Viravikkumbol DMRC-il Ninnum Ulla Viravikkalin Shesham ഭാവി പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി ധാരണ മനസ്സിലുണ്ടായിരുന്ന വന്ദ്യനായ ഈ ശ്രീധരൻ സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച പ്രലോഭനന് നമ്മെ കണ്ണഞ്ചിപ്പിക്കും. പെർ മന്ത് 20 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത്, ബാക്കി താങ്കൾക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ കമ്പനിയിൽ താങ്കൾ ആവശ്യപ്പെടുന്ന പോസ്റ്റ് താങ്കൾക്ക് നൽകാം. ഇത്രയും മഹത്തായ ഒരു വാഗ്ദാനം നൽകിയിട്ടും ഇതിലൊന്നും കണ്ണു മല്ലിക്കാത്ത ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ശ്രീധരൻ സാർ. വന്ദ്യ സാർ, അങ്ങ് ഞങ്ങളുടെ എലിയോസിസം പേച്ചനായ വന്ദ്യ പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് ദിവ്യ കാതോലിക ബാബായിൽ നിന്നും എംജിയോസിസിലെ ദീർഘകാലം നയിച്ച ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുവേലിയുടെ നാമത്തിലുള്ള എക്സലൻസ് അവാർഡ് അങ്ങ് സലയം സ്വീകരിച്ചാലും പരിശുദ്ധ പിതാവെ അങ്ങ് ഇത് ഈ കർമ്മയോഗിക്ക് നൽകിയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം ഈ അനുഗ്രഹീത കർമ്മത്തിനായി. വിദ്യാർത്ഥി സമൂഹം ഭാഗ്യസ്മരണാർത്ഥനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ നാമധേയത്തിൽ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ അവരുടെ അവാർഡ് നൽകുന്നു. Malanka Orthodox Syrian Church, Mark Gregorios Orthodox Christian Student Movement, NGOCS. Metropolitan Dr. Philipose Mark Theophilus Excellent Award, presented to Padma Vibhushan Dr. E. Sreedharan in recognition of his contributions in setting the highest standards of professional excellence and honesty and integrity in public life. His Holiness the Serious Mark Roman Paulus II, patron, His Grace Gregory Smart Gordos, President in Josephism, dated 27 December 2016. NGOCS is the same Excellence Award, Uri Lechung Yuva, NGOCS President.
Jubilarian Philipose Tirumanas kondu kai maarunnu ee kandai yogikke. ജേതാവിനെ സ്നേഹാപൂർവം സോൾ അണിയിച്ച് ആദരിക്കുന്നു ഗുജറാത്ത് പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ടമാർ ക്രിസ്തുസിനെ തിരുമറിയപ്പോൾ അവാർഡ് ജേതാവിനെ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കും. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ മർമാഹിനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാനായ ഡോക്ടർ ശ്രീധരനായ പൗരനെ അഭിനന്ദനായ ഫിലിപ്പോസ് തിരുമേനി വൈദിക സുരക്ഷരെ അമ്പാക്ഷന്മാരെ എം ജി സി സംഭാരവാഹികളെ വാത്സല്യ കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മണ്ണിൽ കൂടി നിലത്തുകൂടി ഓടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ട്രെയിനിന്റെ ഉയരത്തിലൂടെ തൂണുകളിലൂടെ ഓടിച്ചു കാണിച്ച് ആ പ്രക്രിയ വളരെ വിജയകരമാക്കി തീർത്ത ഡോക്ടർ ശ്രീധരൻ നായർ അവർ നമ്മുടെ ഈ സംസ്ഥാനം കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടിട്ട് 60 വർഷം ഈ കഴിഞ്ഞ നവംബർ 1 60 വർഷം തികയുകയായിരുന്നു. 60 വർഷത്തെ മലയാളി സമൂഹത്തിലുണ്ടായ വളർച്ചയും തളർച്ചയും വിശകലനം ചെയ്യുന്ന അനേക റിപ്പോർട്ടുകൾ കുറിപ്പുകൾ ഒരുപക്ഷെ നിങ്ങളും കാണുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അനേക രംഗങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ചികിത്സാ രംഗത്ത് തുടങ്ങി അഭിമാനാർഹമായിട്ടുള്ള നിലയിൽ ഉയരുവാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വളർച്ചകളെയും ഉയർച്ചകളെയും മാനക്കെടുക്കുന്ന ഒരുപാട് നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരികയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ അംഗം എന്നുള്ള നിലയിൽ നാം കാത്തുസൂക്ഷിക്കേണ്ട ഐഡന്റിറ്റികൾ, അഭിമാനാർഹമായിട്ടുള്ള നിലവാരങ്ങൾ അനവധിയാണ്. ഈ 60 വർഷത്തോടനുബന്ധിച്ചുണ്ടായ ചില കുറിപ്പുകളിൽ എം ജി എസ് മേനോൻ മലയാളിയെ മതഭേദമന്യേ ആധുനിക മലയാളിയെ വിലയിരുത്തി ആത്മമനുഷ്യങ്ങളുടെയും കാപട്യത്തിന്റെയും പൊയ്മുഖത്തിന്റെയും അടയാളമായി ഇന്നത്തെ മലയാളിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മലയാളികളുടെ സുഹൃത്തുക്കൾ വിശേഷിപ്പിക്കുന്ന സുഹൃത്തുക്കുമാരി ടീച്ചർ ഈ വളർച്ചയുടെ നിറവിൽ നിൽക്കുന്ന മലയാളിയെ വിശേഷിപ്പിച്ചത് ഹൃദയശൂന്യനായ മലയാളി എന്നാണ്. അതിന്റെ കൂടെ ടീച്ചർ ഒരു വാചകം കൂടി കുറിച്ചിട്ടു, പെറ്റമ്മ മരിക്കാൻ കിടന്നാലും കൂടെ നിന്നൊരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ആഘോഷിക്കാൻ മാത്രമേ മലയാളിക്കുന്ന കഴിയുന്നുള്ളൂ എന്ന്. നമ്മുടെ സിനിമാ രംഗത്തെ ഹാസ്യ കഥാപാത്രമായ ശ്രീ മമ്മൂക്കോയുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഒരു ഹാസ്യ കഥാപാത്രം എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ എത്ര ഗൗരവത്തോടുകൂടിയാണ് അദ്ദേഹം ആധുനിക മലയാളിയെ വിലയിരുത്തുന്നത് എന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം ആധുനിക മലയാളിയെ വിശേഷിപ്പിച്ചത് ഭയങ്കരമായ മലയാളി എന്നാണ്. ഭയങ്കരത്വം നന്മയിലോ ദൈവീകതയിലോ അപരോധകതയുടെ ആത്മാവിലോ അല്ലായിരുന്നു. ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഭയങ്കരത്വം കാണിക്കുന്ന ഇന്ത്യയിലെ വേറെ നിൽക്കുന്ന ഒരു സമൂഹം എന്ന്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ചേർത്തു ഒരുപാട് സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്ന മന്ത്രന്മാരുടെ നാടാണ് ഈ മലയാള കരയിൽ എന്ന്. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. പക്ഷെ കിട്ടിയ സർട്ടിഫിക്കറ്റിനെ
ഉചിതമായി ഉപയോഗിച്ച് മലയാളികളുടെ ഇടയിൽ സംസ്കാര സമ്പന്നരായിട്ടുള്ളവരുണ്ട് എന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മഹാത്മാവാണ് ഡോക്ടർ ശ്രീധരൻ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ ഞാൻ ഓർത്തു ഞാൻ മാത്രമേ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന ആളായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധ ബാബാതിരുമേനിയെ വെളിപ്പെടുത്തി ബാബാതിരുമേനിയെയും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വായിലിൽ കൂടിയുള്ള എന്റെ പരിചയത്തിൽ ഞാൻ ശ്രദ്ധിച്ച മൂന്ന് കാര്യങ്ങൾ ഇസ് എ മാൻ ഓഫ് ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണമാണ് അദ്ദേഹത്തെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഏൽപ്പിക്കുന്ന ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത, സത്യസന്ധത, അതുപോലെ ഉത്തരവാദിത്ത ബോധമൊക്കെ ഉള്ളത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേറിട്ട് നടക്കുന്നു നമ്മുടെ ഇടയിൽ. നമുക്കും മലയാളി സമൂഹത്തിന് അഭിമാനമായിട്ട് സംസ്ഥാനങ്ങളുടെ പ്രധാന ചുമതല വഹിക്കുന്നവർ അഴിക്കുള്ളിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീധരനായ സാറിനെ പോലെയുള്ളവർ തല ഉയർത്തി നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. മൂന്നാമത് രംഗത്തിൽ കാണുന്ന ഒരു പ്രത്യേക വൈശിഷ്ട്യം ഹിസ് റെഡിനെസ് ടു ടേക്ക് അപ് ചലഞ്ചസ്, വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനോധൈര്യം. അദ്ദേഹത്തെ മെട്രോയുമായി ബന്ധപ്പെടുത്തി ഈ നാട്ടിൽ കാലു കുത്തിക്കത്തില്ല എന്ന് തീരുമാനിച്ചവരുണ്ടായിരുന്നു, പ്രതികരിച്ചവരുണ്ടായിരുന്നു. പക്ഷേ കാലം മാറി തന്നിലൂടെ മനകാര്യങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ പ്രതികരിച്ചവർ പുതിയ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ബഹുമാനനായ ശ്രീധരനായ സാറേ, അങ്ങ് നിങ്ങൾക്ക് അഭിമാനമാണ്, ദീർഘായുസോടെ. മലയാളികളുടെ അഭിമാനം ഭാരതത്തിൽ മാത്രമല്ല ദേശത്തിലും ഉയർത്തുവാൻ കൂടുതൽ കൃപ ജഗദീശ്വരൻ സമൃദ്ധിയായി നൽകട്ടെ. നന്ദി, നമസ്കാരം. വ്യക്തിപ്രഭാവം കൊണ്ട് ദൈവിക അനുഗ്രഹത്താൽ ലോകത്തിന് സമുന്നതമായ സംഭാവനകൾ നൽകി മലയാളിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരന് മലങ്കര സഭയുടെ മറ്റൊരു പൊന്തുകൾ കൂടി. മെട്രോപൊളിറ്റൻ ഡോക്ടർ ഫിലിപ്പോസ് മാത്യോഫിലിസ് എക്സലൻസ് അവാർഡ് മറുപടി വാക്കുകൾ കേൾക്കാത്തവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. His gracious, give our gifts Mark Orellas, President of the NGO CSR, other distinguished and holy dignitaries on the dais, Principal of this college, Reverend Sisters, blessed students, ladies and gentlemen. This is a very proud and memorable moment for me to receive the first Dr. Philipo Mark Theophilos Excellence Award. And I feel highly blessed that this award has been received from the holy hands of His Holiness. I know this award is a recognition of the impeccable integrity and honesty. The award is for this purpose, and I really thank the committee who has selected me for this prestigious award. This award has been given to me on this very important occasion when NGO CSM is holding the annual conference. As explained by His Holiness, this award ceremony has been organized at this on this book.
occasion, mainly to showcase me the children, the students present here. In all humbleness, I want to place before you that the word honesty and integrity is something on which I wish to explain to you a little more. About 15 years back, when I was handling Fidelity Metro, one of the very famous and enlightened person asked me, can you explain in one word what is success, what is the reason for your success in your professional life? I thought for a moment and told him, it's integrity. Dear students, if you look up the Oxford Dictionary, you will see that the meaning for integrity is having good moral values. That is the expression given. It is not just honesty or just absence of corruption. It is something very much more than that. In fact, that becomes the cornerstone of the arch of our character and our life. In my professional life, I have been practicing basically four items. And integrity top the list of those items. These are integrity, the most important thing. Then punctuality is another thing which I hold very, very important in any professional field. Third is professional excellence. And fourth is a commitment or service to the society. I wish to expand even more on these qualities which have helped me to come to this position in life. Integrity, I already mentioned to you. This attribute or this quality one generally gets from our own homes, from our parents first. Then it is molded, nurtured, and it is enriched during our student days. But this is so important. Integrity and honesty is so important, particularly in a professional life, that this alone will take you to the highest pedestal in your professional field. Take my own case. I retired from Indian Railways in 1990, almost 36 years back. And how is that the government, after retirement, entrusted me this huge infrastructure projects like Konkan Railway, Delhi Metro, Kochi Metro, Kanpur Metro, Lucknow Metro, Vijayawada Metro, many metros, all involving thousands and thousands of crores of rupees. Being a retired man, the government has no hold on me at all if any money is misused or illegally spent. It's only because the reputation I established for my integrity from my early professional career that has given the confidence to the government to entrust me with such very costly and difficult projects.
I wish all of you understand the importance of integrity. In fact, integrity should be something like a passport in your pocket all the time. And wherever you go, your reputation as a very honest and straightforward person should go before you. This is essential. In that case, everybody will accept you. And even if you make a mistake, nobody will take it in a wrong sense. They say it's only a mistake, it can be corrected. Nobody will attach any ulterior motives to the mistake that you commit. The second thing I mentioned to you was about punctuality. What is punctuality? According to me, punctuality means not a minute early nor a minute late. Punctuality is nothing but a courtesy that you show to the other person. It's nothing but the respect and consideration you show for the time of others. I was really thrilled to see how punctually the all the items of this evening function took place. This is very important in our daily life. Punctuality means you are able to make use of your time very fruitfully if there are other time available. And for a man like me, an engineer, who had to do a lot of very important infrastructure projects for the country, punctuality also meant completing the project on time. And I had the reputation of completing all the works entrusted to me, either on time or even before time. Then I mentioned about professional excellence. Wherever you are, whatever work you do, it is very important that you should know your job very well. That means you should, as students, know this is an opportunity for you to learn things properly. Not only merely learning, as His Highness, His Holiness pointed out, whatever good things that you learn, you should be able to practice that also. Please understand, knowledge is strength. If you know things very well, you automatically have the self-confidence to perform your duties correctly and in the best manner possible. That self-confidence will come only if you know it very well. In our scriptures, it is said, Jnanena sadasyam pavitram iha na vidyate. Which means, there is nothing more sacred than knowledge. Dear students, you are now in that stage. Make use of your time properly. Study this well. Respect your teachers. Attend your classes regularly and earnestly. Try to learn these. Whatever you are not able to understand, take an opportunity to meet your teacher or professor again. Get things clarified. And see that this period as a student is not wasted. I feel very sorry seeing many colleges today, the type of indiscipline taking place, the proper disrespect they show to the teachers and professors and even principals. We should not get into this sort of habit. This country has a high tradition of discipline, of honoring the elders, honoring the younger people. We should see that these values are upheld for the time. And the fourth thing I mentioned was commitment to society. I was very glad to hear His Holiness mention this particular our duty towards the society.
whatever prosperity that you have, you should learn to share it with others. After all, if you are in this position, it is the society mainly responsible to give all the support, all the resources, all the aids necessary to come to this position. I have realized this in my professional career. And therefore, whenever I took up a job, I felt my first responsibility to the society is to complete that project on time and to complete it within the estimated cost. This is the first responsibility to society. The other thing that I rescued was whatever project you implement, whatever work that you do, you cause minimum inconvenience to the public. And that was sworn when Pangan Rail was constructed, when Delhi Metro was being implemented. We never allowed the people to suffer because of the project going on. That same thing is now being repeated in other cities where metro works are going on. We have a responsibility to society. What we are, as I said, we owe quite a lot to society, and we have a duty to pay back to society whatever we can, or at least share our prosperity to the lesser, the lesser fortunate members of the society. This is very important. Apart from these four qualities which I found very useful in my professional life, there is one more thing which I want to impress before the students present here. That is the need for good health. Please understand, health is wealth. Unless we are very healthy, we can't discharge our duties with the society, we can't perform our duties properly. We will be all the time a source of worry to our parents, to our other people. One has to be very healthy. And that is very easy to maintain good health. I'm not praising myself, but at the age of 85, I still have the energy and stamina to work like a man of 45. That is only possible of cultivating good healthy habits. Unless you are very healthy and very, if you have got the stamina, you won't be able to discharge your duties and respect you at all. And to have good health, there are only three things which you have to be careful. One is proper and nourishing food at the correct time. It's very easy. All of us are educated people. We know what is good for our body. The other is adequate sleep. We should not waste our time in front of TVs or waste your time on cell phones. Please, these things are unnecessary. We cost a lot of time on the students these days. These are not necessary for our education. What is required is given to you in the classrooms, and you are guided to take up to pursue what books you should take on the library to increase your knowledge. There is no need for the TV, or there is no need for a cell phone for improving your knowledge. I said adequate sleep. In our country, the dictum used to be early to bed, early to rise. This is not being observed these days by the student community. I would appeal to all of you to see that you go to bed early, but rise up early. Even in this age, I am very proud to place before you. I get up at 4 o'clock in the morning, but I go to bed by 9:30. That gives you a lot of time to do good work, a lot of time to learn things, and early in the morning, your memory, your mind is so fresh. You can absorb things like a rotten paper.
only Christ that is possible. And most importantly, have good healthy exercise. You must have good exercise. It could be aerobic exercise, it could be yoga, it could be brisk walk, it could be jogging, it could be cycling, anything else. But at least spend minimum 20 minutes in a day to recover your health. Unless you have got good health, unless only in a sound body you can have a sound and productive mind, this is essential. Dear students, this is an excellent opportunity I got to compete for you and share with you some of the qualities which are necessary for a very successful and fruitful life. I am extremely grateful to the Manakara establishment for giving this award. I have received very many awards, and most of the awards, like what has happened this today, there is a cash component. My first award I got was in 1992. With that cash I set up a charity trust. And that trust has grown so big these days. The charity trust in the name of my mother, who was totally illiterate. Just imagine how an illiterate mother could bring up a son who can occupy a position like mine. What sacrifices he has made, what love and affection he had, and what type of trials and tribulations she had gone through. But what she gave me was good character, good values, good ethics. I want to uphold these things, and for that purpose, my very charity trust was formed. This award that can receive today, cash award, will also be donated for charitable purposes to the charity trust. Once again, students, I want to remind you, the crown and glory of life is character. You must have good character. And you have got people before you as role models, as ideas. Persons like His Holiness, His Graciousness. Study them, how they are practicing and how they have been able to control their mind, they are able to be people. You must have high morals, high values, high ethics. Any amount of education is of no use if it is not based on good morals and good values. Any amount of wealth that you acquire is of no use if it is not wrong with good values and ethics. This is an occasion that you can invite these things, and the Manakara, the students' movement, is precisely meant for this purpose. You are here for days to do introspection. You are being exposed to various things. All are invited, all trying to instill in you good values and good ethics. Please make this the time very well and come out of this conference with renewed vigor, renewed generation, and a sort of a determination to see that you will uphold the good value that you have acquired in this institution. I am very happy once again to thank the Manakara establishment for giving this award, and I, on this occasion, wish to once again seek the blessings of His Holiness. Thank you very much. Samahircha Tuga Vidyarthi Prasthanathinte മാവേലിക്കര സ്റ്റുഡൻറ് സെക്രട്ടറി നിഖിൽ സക്കറിയ, വിദ്യാർത്ഥി പ്രസ്ഥാനം സ്റ്റുഡൻറ് സെക്രട്ടറീസ് വർഗീസ് സാം, എൽ വി മണിയം എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളുടേതായ ഒരു തുക പരിശുദ്ധ കാതോലിക്ക ബാബാത്തിലേക്ക് നൽകുന്നു. ഈ സംരംഭത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കൈത്താങ്ങലങ്ങളും പ്രചോദനവും നൽകിയത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചർച്ച അഡ്വക്കേറ്റ് ഡോക്ടർ ഐസക് കാമ്പാസറാണ്. അദ്ദേഹത്തോടുള്ള ആദരവും നന്ദിയും ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു. സ്നേഹസ്പർശ പദ്ധതിയിലേക്ക്
വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഉപവാസ ഉപഘോഷം ഇതാ പരിശുദ്ധ കാതോലിക്ക പ്രവാചകന്മാരുടെ കൈകളിലേക്ക് നികുതി സെക്രട്ടറിയായി സ്റ്റുഡൻറ് സെക്രട്ടറീസ് വർഗീസ ഈ പദ്ധതിയിലേക്ക് അക്ടോബർ 28 വെള്ളിയാഴ്ച ദിവസം ഉപവസിച്ച് ഉപവാസ ഉപഘോഷണം നൽകിയ എല്ലാ വിദ്യാർത്ഥികളോടും അതിനായി അവരെ പ്രേരിപ്പിച്ച സ്കൂൾ അധ്യാപകരോടും സീനിയർ പ്രിൻസിപ്പലിനോടുമുള്ള അഭിമാനമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്കയിൽ സ്ഥാപിതമായത് 1912 എന്നാൽ മലങ്കരയിലെ വിദ്യാർത്ഥി കൂട്ടായ്മ സാധ്യമായത് സ്ഥാപിതമായത് 1908 അതേപോലെ പരിശുദ്ധ സഭയുടെ ഭരണഘടന നിലവിൽ വന്നത് 1934 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഭരണഘടന ഉണ്ടായത് 1918 വിശുദ്ധ വേദോത്സവത്തിൽ നാം കാണുന്നത് എങ്ങനെയാണോ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലങ്കരയിൽ പരിശുദ്ധ സഭയ്ക്ക് മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്നെ അഭിനന്ദിക്കുകയും നന്ദി അർപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് നിശ്ചിതമായിരിക്കുന്നത് ആദ്യമായി നന്ദി അർപ്പിക്കേണ്ടത് ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിന് എഴുന്നേറ്റ് വന്ന നമ്മുടെ സഭയുടെ ആത്മീയയിലെ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ മോഹാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് കൗതുകാബാദിയോട് പരിശുദ്ധ പിതാവെ ഇവിടെ കൂടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും നാമധേയത്തിലുള്ള കൃത്യമായ നന്ദി അങ്ങയുടെ കൃപാലത്തിനെ സമർപ്പിച്ചു അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷപദവി അനുഗ്രഹിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും മലങ്കര സഭയുടെ ബോംബെ മദ്രാസത്തിന്റെ അധിപരുമായിരിക്കുന്ന നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ നിലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയും അതിനുശേഷം തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി സെന്ററിന്റെ ഡയറക്ടർ ആവുകയും പിന്നീട് എൻജിഒസിന്റെ ജനറൽ സെക്രട്ടറി ആവുകയും അതിനുശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്കും ഒക്കെ കടന്നു വന്ന് അഭിമന്യ പിതാവാണ് ഈ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അഭിമന്യനായ അഭിമന്യോട് ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമധേയത്തിലുള്ള കൃത്യമായി നന്ദി അർപ്പിക്കുന്നു അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഹിസ് എമിനൻസ് പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ സർ റെസ്പെക്ടഡ് സർ ദി തീം ഓഫ് അവർ കോൺഫറൻസ് ഇസ് ബൈ മൈ ഗോഡ് ഐ കാൻ ഫിനിഷ് ഓൾ ആൻഡ് യു ആർ എ ലിവിംഗ് എക്സാമ്പിൾ You have made things which seem to be impossible to possible, whether it is the Tongan Railways or whether it is the Metro. So you are a living example to our team. So on behalf of the student community of the Malangara Auto Sreedharan Church, I would like to thank Padma Vibhushan, Dr. P. Sreedharan. Thank you, sir. Adhaya Nandi Arthikendra. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനും പരിമിത പിന്നീ ഇരുന്ന ആ ആത്മീയ കസേരയിൽ നിന്നുകൊണ്ട് നെല്ലം മദ്രാസിനെ നയിക്കുന്ന അഭിമന്യനായ ഡോക്ടർ യുഹാൻ മന്ത്രസോസമസ്ഥിതിയോട് കഴിഞ്ഞ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡസിന്റെ അനുമതിയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാണ് അഭിമന്യനിയോട് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും നാമധേയത്തിലുള്ള കൃത്യമായ നന്ദി അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർമാരായിരിക്കുന്ന ഏരിയ കൺവീനറിന്റെ വികാരി കൂടിയായിരിക്കുന്ന റവറൻഡ് ഫാദർ മോഹൻ ജോസഫ് അതോടൊപ്പം തന്നെ ബസീലിയസ് കോളേജിന്റെ ആരാധനയായി ബിഷപ്പ് കൂടിയായിരിക്കുന്ന പ്രൊഫസർ അലക്സാണ്ടർ ബി ജോർജ് എന്നിവരോടുള്ള നന്ദി ഈ സമയത്താണ്